നമസ്കാരം. കവിയും ഗാന രചയിതാവും എഴുത്തുകാരനുമെല്ലാമായ എസ് രമേശൻ നായർ നമ്മോട് വിട വാങ്ങിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു ബഹുമുഖ പ്രതിഭ, അങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുക. അദ്ദേഹം കവിയായിരുന്നു, ഗാന രചയിതാവായിരുന്നു, നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായിരുന്നു, ആകാശവാണിയിലെ പ്രൊഡ്യൂസറായിരുന്നു എന്ന് വേണ്ട, തൊട്ടതെല്ലാം ഏതെല്ലാം മേഖല അദ്ദേഹം പ്രവേശിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം പൊന്നാക്കിയ ഒരു വലിയ കലാകാരനായിരുന്നു എസ് രമേശൻ നായർ. അദ്ദേഹം തപസ്യ കലാവേദിയുടെ സംസ്ഥാന അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, ഇങ്ങനെ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ആദരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ലഭിക്കാൻ കഴിഞ്ഞ ഒരു വലിയ മനുഷ്യനാണ് എസ് രമേശൻ നായർ. നമുക്കറിയാം, അദ്ദേഹം ആകാശവാണിയിൽ ദീർഘകാലം ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ നിന്ന് ജോലി വിരമിച്ച ശേഷം അദ്ദേഹം പിന്നീട് സിനിമയിലും സാഹിത്യത്തിലും എഴുത്തിലും എല്ലാം വളരെ സജീവമാകുകയായിരുന്നു. ശശികുമാർ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ പത്താം ഉദയം, അതായിരുന്നു അദ്ദേഹം ആദ്യമായി ഗാനരചന നിർവഹിച്ച ചിത്രം. അതിലെ മംഗളം പാടുന്ന സംഗീതം, വത്സരം വാഴ്ത്തുന്ന എന്ന് പറയുന്ന ആ ഒരു വളരെ മനോഹരമായ, അത് വലിയ ഹിറ്റായി അന്ന് മാറിയ ഒരു പാട്ടാണ്. തുടർന്ന് അദ്ദേഹം നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, അനിയത്തിപ്രാവിലെ പാട്ടുകൾ വലിയ ഹിറ്റായ ചിത്രവും പാട്ടുകളുമാണ്. അതിലെ പാട്ടുകൾ എഴുതിയത് രമേശൻ നായരാണ്. അതുപോലെ തന്നെയാണ് പൂമുഖവാതിൽക്കൽ സ്നേഹം വളർത്തുന്ന പൂന്തിങ്ങളാവുന്ന ഭാര്യ എന്ന ഗാനം, അത് രാഘുവിൽ രാഗസദസ്സിൽ എന്ന പ്രിയദർശൻ സംവിധാനം ചിത്രത്തിലെ ഗാനങ്ങളാണ്. അതിലെ എല്ലാ ഗാനങ്ങളും, അതിൽ ഒരുപാട് ഗാനങ്ങളുള്ള ഒരു സംഗീതജ്ഞൻ്റെ ജീവിത ബന്ധപ്പെട്ട ഒരു സംഗീത കുടുംബത്തിൻ്റെ കഥയായിരുന്നു അന്ന് ആ സിനിമയിലുണ്ടായിരുന്നത്. അതിലൊരുപാട് പാട്ടുകളുണ്ട്, അതിലെല്ലാം എഴുതിയത് എസ് രമേശൻ നായരായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമായിരുന്നു ആത്മീയത. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആത്മീയതയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലും ആത്മീയത കടന്നു വന്നിരുന്നു. ഗുരു എന്ന ചിത്രം നമുക്കറിയാം, ഒരുപക്ഷെ മലയാള സിനിമയിൽ വളരെ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രമെന്ന് രാജീവ് അഞ്ജൽ സംവിധാനം ചെയ്ത ഗുരു, ഇതിലെ ഗാനങ്ങൾ എഴുതിയതും എസ് രമേശൻ നായരായിരുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് എഴുതിയ ഗുരു പൗർണമി എന്ന പുസ്തകം, അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ ആത്മീയ മേഖലയിൽ അദ്ദേഹം വളരെ മികച്ച സംഭാവനകൾ നൽകിയിരുന്നത്. അതുപോലെ സിനിമാ ഗാനങ്ങൾക്കൊപ്പം തന്നെ ഇന്ന് മലയാളത്തിലെ പ്രസിദ്ധമായ ഒട്ടേറെ ഭക്തി ഗാനങ്ങളും രചിച്ചത് രമേശൻ നായരായിരുന്നു. എല്ലാത്തിലും അദ്ദേഹം ചെന്ന് തൊട്ട എല്ലാ മേഖലകളിലും അദ്ദേഹം ഒരു പ്രഗത്ഭനാണെന്ന് നമ്മെ എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് രമേശൻ നായർ നമ്മോട് വിടവാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒട്ടേറെ ചിത്രങ്ങൾ നമുക്ക് ഇനിയും പറയാൻ ബാക്കിയുണ്ട്. നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു സിനിമ ഐവിശ്യ സംവിധാനം ചെയ്ത രംഗം എന്ന ചിത്രമാണ്. കഥകളി നടന്മാരുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ഒരു ചിത്രമായിരുന്നു അത്. അതിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ വളരെ ക്ലാസിക്കൽ ടച്ചുള്ള ഗാനങ്ങളായിരുന്നു രംഗത്തിലുണ്ടായിരുന്നത്. അതും വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ഒട്ടേറെ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. ആകാശവാണിയിലെ ജോലിയിലേക്ക് ശ്രദ്ധേയമായ ഒട്ടേറെ പരിപാടികൾ അദ്ദേഹം ചെയ്തിരുന്നു. അതിന് പലപ്പോഴും പുരസ്കാരങ്ങളും ലഭിച്ചിരുന്നു. അങ്ങനെ മലയാളത്തിൻ്റെ ഒരു സാഹിത്യ നായകൻ, ഒരു ബഹുമുഖ പ്രതിഭ കൂടി നമ്മോട് വിടവാങ്ങുകയാണ്. ആദരാഞ്ജലികൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ തിരിച്ചുവരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ. ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.